നമസ്കാരം മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരായ ട്രഡ്ജർ അഴിമതി കേസ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു ട്രഡ്ജർ വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം ഹോളന്റ് കമ്പനിയിൽ നിന്ന് ട്രഡ്ജർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഇടപാടിലെ പല വസ്തുതകളും സർക്കാരിൽ നിന്ന് മറച്ചുവെച്ചുവെന്ന് സർക്കാർ അപ്പീലിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ടെക്നിക്കൽ കമ്മിറ്റിയെ മറികടന്ന് ട്രഡ്ജർ ഇടപാടിനെ ജേക്കബ് തോമസ് ഒത്താശ ചെയ്തെന്ന വിജിലൻസ് ആരോപിച്ചിരുന്നു ജേക്കബ് തോമസ് പോർട്ട് ഡയറക്ടർ ആയിരിക്കെ ആയിരുന്നു ക്രമക്കേടെന്നാണ് ആരോപണം ട്രെഡർ അഴിമതി ആരോപണത്തിൽ ജേക്കബ് തോമസിനെതിരായ എഫ്ഐആർ റദ്ദാക്കുന്നത് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ അഴിമതി നടത്തിയെന്ന കേസാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത് പതിനാല് ദശാംശം ഒൻപത് ആറ് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന് ധനകാര്യ വിഭാഗം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരുന്നത് ടെൻഡറിൽ ആദ്യമെത്തിയ ഇന്ത്യൻ കമ്പനിയെ ഒഴിവാക്കി ഹോളണ്ട് കമ്പനിയെ ഒന്നാമതാക്കിയെന്നും ജേക്കബ് തോമസിനെതിരെ ആരോപണം എന്നാൽ മൂന്ന് സർക്കാർ പ്രതിനിധികൾ കൂടി ഉൾപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് കമ്മിറ്റിയുടെ കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ട്രെഡ്ജർ വാങ്ങിയത് അതിനാൽ ജേക്കബ് തോമസിന്റെ പേരിൽ മാത്രം എടുത്ത കേസ് നിലനിൽക്കില്ല എന്നായിരുന്നു ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി കേസ് റദ്ദാക്കിയത് അതേസമയം ടെൻഡറുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വീഴ്ചകളാണ് ജേക്കബ് തോമസിന് സംഭവിച്ചതെന്ന് കേരളം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീലിൽ ആരോപിച്ചിട്ടുണ്ട് ടെൻഡർ നോട്ടീസിൽ ഗ്ലോബൽ ടെൻഡർ എന്നത് മറച്ചുവെച്ച ശേഷം ടെൻഡർ എന്ന് മാത്രമാണ് ഏറ്റവും കുറഞ്ഞ തുക ക്വാട്ട് ചെയ്ത പൊതുമേഖലാ സ്ഥാപനമായ ബി ഇ എം എല്ലിന്റെ ടെൻഡർ സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീലിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹർഷദ് വി ഹമീദാണ് ഹർജി ഫയൽ ചെയ്തത് ട്രഡ്ജർ അഴിമതി കേസ് റദ്ദാക്കിയതിനെതിരായി സത്യൻ നരവൂർ എന്ന വ്യക്തി നൽകിയ ഹർജിയിൽ മുൻ ഡി ജി പി ജേക്കബ് തോമസിന് സുപ്രീംകോടതി നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു